ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇന്ന് രാവിലെ പുട്ടാണ് റെഡിയാക്കിയത്. പിന്നെ മോക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ക്യാരറ്റ് തോരനും പിന്നെ മീനും പൊരിച്ച് പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെയാണ് മോക്ക് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നേരത്തെ അരിയൊക്കെ ഉമ്മ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം വേവാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മീൻകറിയും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. തേങ്ങ ചേർക്കാതെ മുളകിട്ട് വെക്കുന്ന മീൻകറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളൊരു ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്താ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ ചേർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ സോപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതാ പെട്ടെന്നൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. രാവിലെ ഫുഡ് കഴിച്ച പാത്രം ചായട്ട പാത്രങ്ങളൊക്കെയാണ്. അത് ഞാൻ സോപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പെട്ടെന്നൊന്ന് കഴുകി എടുക്കുകയാണ്. എന്താ സിങ്കും കൗണ്ടർ ടോപ്പും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് അവിയൽ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് കായും പൊട്ടറ്റോയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഞാൻ അവിയൽ തയ്യാറാക്കുന്നത്. അവിയലിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതും ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടെ ചേർത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ കൗണ്ടർ ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സിങ്കും അവിടുത്തെ കൗണ്ടർ ടോപ്പും സോപ്പിട്ട് ഒന്ന് ജസ്റ്റ് കഴുകിയെടുക്കുന്നുണ്ട്. സോപ്പിട്ട് കഴുകിയതിന് ശേഷം ഒരു ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നേരത്തെ ഉള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. എൻ്റെ വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയ കിച്ചൺ പുറത്തോട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാനായിട്ട് വൈകിയത്. അപ്പോൾ അതാ ജസ്റ്റ് ഒന്നെല്ലാം ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. ഒന്നും അറേഞ്ച് ചെയ്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇവിടുത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. എല്ലാം ജസ്റ്റ് കൊണ്ട് വെച്ചെന്നേ ഉള്ളൂ. ഇനി എല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെക്കണം. ഇപ്പോൾ അത്യാവശ്യം വേണ്ട മാവ് പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. അതൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല. ഈ ഒരു സൈഡിലെല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് പ്ലേറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളറിലുള്ള സീലിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നാല് ബൾബും വരുന്നുണ്ട്. പിന്നെ ഇതാ ഡോറിന് നെറ്റാണ്. ജനലിൽ ഇതുപോലത്തെ സ്ലൈഡിങ് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ മൂന്ന് ജനലാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ ആ പുറത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. വീടിനോട് ചേർന്നിട്ടല്ല, കുറച്ച് വിട്ടിട്ടാണ് ഇത് റെഡിയാക്കിയത്. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ പഴയ കിച്ചൺ. ഇവിടെ നേരത്തെ തീയൊന്നും കത്തിക്കത്തില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ അടുപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്.
നമ്മൾ വിറകടുപ്പിനായിട്ട് പുറത്ത് വേറെ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് ഷെഡാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഈ അലമാരിയിൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഇവിടെ കൂടെ ഒന്ന് ഒതുക്കി എടുക്കണം. അപ്പോൾ അത് അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മുകളിലത്തെ തട്ടിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവിടെ കുറേ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഈ അലമാരയിൽ കുറച്ച് നാളെ മുമ്പ് വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ഇളവിയൊക്കെ പോയി. ഇനി ആദ്യം തൊട്ടേ എല്ലാം ഒട്ടിച്ചൊക്കെ റെഡിയാക്കി എടുക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ വൈകുന്നേരം പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് ഞങ്ങൾ പോവാണ്. പിന്നെ സാധനങ്ങളൊന്നും മേടിക്കുന്ന വീഡിയോയൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫ് കറിയുമാണ് മേടിച്ചത്. അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഷേക്കും കൂടെ കുടിച്ചു. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഷേക്കാണ് കുടിച്ചത്. അപ്പം അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.